പലരുടെയും ഇഷ്ടപാനീയങ്ങളാണ് കാപ്പിയും ചായയും എല്ലാം. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടോ മൂന്നോ അതിലധികമോ കപ്പ് ചായയും കാപ്പിയും കുടിക്കുന്നവരാണ് ചിലർ. എന്നാൽ ഒരൽപ്പം ക്ഷീണം തോന്നുമ്പോഴോ തലവേദന തോന്നുമ്പോഴോ ചായയിലും കാപ്പിയിലും എല്ലാം തുടർച്ചയായി ആശ്വാസം കണ്ടെത്തുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ അമിതമായി ചായയോ കാപ്പിയോ കുടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അമിതമായി കാപ്പി കുടിക്കുന്നത് മുഖത്ത് കുരുക്കൾ വരാൻ കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കഫീന്റെ അമിതമായുള്ള ഉപയോഗം പൊതുവെ നല്ലതല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ അമിതമായി ശരീരത്തിൽ എത്തുന്നത് നല്ലതല്ല. ചായയും കാപ്പിയും അധികം കുടിക്കുന്നതിലൂടെ ശരീരത്തിലെത്തുന്ന കോർട്ടിസോൾ സെബം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് കൂട്ടും. ഇതാണ് മുഖത്ത് അമിതമായി കുരുക്കൾ വരുന്നതിന് ഒരു പ്രധാന കാരണമാകുന്നത്. അമിതമായി കാപ്പി കുടിക്കുന്നവരിൽ ഉറക്കം വളരെ കുറവായിരിക്കും. ഇവ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഹോർമോൺ വ്യതിയാനം മൂലം മുഖത്ത് കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നതിലേക്കും വഴിയൊരുക്കും. അമിതമായി കാപ്പി കുടിക്കുന്നത് നല്ല ഉറക്കം ഇല്ലാതാക്കുന്നതിനും കാരണമാകും. ശരീരം കൃത്യമായി പ്രവർത്തിക്കുന്നതിനും കോശങ്ങളുടെ പ്രവർത്തനത്തിനും ഉൽപ്പാദനത്തിനും ഉറക്കം അത്യാവശ്യമായ ഒന്നാണ്. കൃത്യമായി ഉറക്കം ലഭിക്കാതിരിക്കുമ്പോൾ ചർമ്മത്തിൽ മൃതകോശങ്ങൾ ഉണ്ടാകുകയും മുഖത്ത് കുരുക്കൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അമിതമായ കാപ്പി കുടി സ്ട്രെസ് ലെവൽ വർദ്ധിപ്പിക്കും. കാപ്പിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൽ അണുക്കൾ കയറാതിരിക്കാൻ വളരെയധികം സഹായിക്കുന്നവയാണ്. എന്നാൽ അമിതമായി ശരീരത്തിൽ എത്തുന്ന കഫീൻ സ്ട്രെസ് ലെവൽ വർദ്ധിക്കാൻ കാരണമാകുന്നു. മുഖത്ത് കുരുക്കൾ വരാനുള്ള മറ്റൊരു കാരണം പാൽക്കാപ്പിയാണ്. പാലിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൽ കുരുക്കൾ വരുന്നതിന് കാരണമായേക്കാം. പാലിൽ അടങ്ങിയിട്ടുള്ള ഇൻസുലിൻ സെബത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതും ചർമ്മത്തിന് അത്ര നല്ലതല്ല. പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന കാപ്പിയും മുഖത്ത് കുരുക്കൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. കാപ്പിയിൽ അധികം മധുരം ചേർക്കാതെ കുടിക്കുന്നതാണ് നല്ലത്. കാരണം മധുരം അമിതമായി കഴിക്കുമ്പോൾ ഇത് ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ശരീരത്തിൽ ഇൻസുലിൻ കൂടുമ്പോൾ സെബത്തിൻ്റെ ഉൽപ്പാദനം കൂടുകയും ഇത് മുഖത്ത് കുരുക്കൾ ഉണ്ടാകുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദിവസം രണ്ടോ മൂന്നോ കപ്പ് കാപ്പി കുടിക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ ഇതിലും കൂടുതൽ ചായയോ കാപ്പിയോ കുടിക്കുന്ന ആളുടെ ആരോഗ്യത്തെ ചായ ദോഷകരമായ രീതിയിൽ ബാധിക്കും. മാത്രമല്ല അമിതമായ ചായ കുടിക്കുന്നത് ചിലരിൽ ഉത്കണ്ഠ, പിരിമുറുക്കം, നെഞ്ചെരിച്ചിൽ, തലവേദന എന്നിവയ്ക്കും കാരണമാകും. തേയിലയിൽ ധാരാളം കഫീൻ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ അമിതമായി ഉപയോഗിക്കുമ്പോൾ ഉത്കണ്ഠയും സമ്മർദ്ദവും ഉണ്ടാകും. 100 mg കഫീനാണ് ഒരു കപ്പ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്നത്. ദിവസവും 5 അതിലധികമോ കാപ്പി കുടിച്ചാൽ 700 mg കഫീനാണ് നമ്മുടെ ശരീരത്തിലെത്തുക. അമിതമായി കാപ്പി കുടിക്കുന്ന ശീലമുള്ള ചിലരിൽ ദിവസവും 2000 mg കഫീൻ വരെ ശരീരത്തിലെത്താറുണ്ട്. ഇത്തരത്തിൽ കഫീൻ അധികമായി ശരീരത്തിലെത്തുന്നത് ഹൃദയരോഗങ്ങൾക്കും അമിത ഉത്കണ്ഠയ്ക്കും കാരണമാകുന്നു. സ്ത്രീകളുടെ പ്രത്യുത്പാദന വ്യവസ്ഥയും ഇവ ദോഷമായി ബാധിക്കാമെന്നാണ് കണ്ടെത്തൽ. അമിതമായി ചായ കുടിക്കുന്നതിൻ്റെ മറ്റൊരു പാർശ്വഫലമാണ് തലശുറ്റൽ.